ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉണങ്ങിയ മാങ്ങാപ്പൊടിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. ഇന്ത്യക്കാരുടെ ഭക്ഷണ രീതി വിവിധതരം സുഗന്ധവ്യഞ്ജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വേറിട്ട് നിൽക്കുന്നു. മഞ്ഞൾ, മല്ലി, ഗ്രാമ്പു, കറുവപ്പട്ട, കറിവേപ്പില തുടങ്ങിയവയാണ് ഇവയിൽ ചിലത്. ഇതുപോലെ ഒന്നാണ് ഡ്രൈ മാംഗോ പൗഡർ അഥവാ ഉണങ്ങിയ മാങ്ങാപ്പൊടി. വടക്കേ ഇന്ത്യൻ വിഭവങ്ങളിൽ മിക്കവയിലും ചേർക്കുന്ന ഒന്നാണിത്. എന്നാൽ മലയാളികൾക്ക് ഇപ്പോൾ ഇത് ഉപയോഗിച്ചു വരുന്നു. രുചി കൂട്ടാൻ മാത്രമല്ല പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണിത്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, കാൽഷ്യം, ഭക്ഷ്യനാരുകൾ, പൊട്ടാസ്യം, അയൺ എന്നിവയെല്ലാം ഇതിലുണ്ട്. കൊഴുപ്പ്, സോഡിയം, കൊളസ്ട്രോൾ ഇവ ഒട്ടും അടങ്ങിയില്ലാത്ത ഡ്രൈ മാംഗോ പൗഡർ ഹൃദ്രോഗികൾക്ക്, പ്രത്യേകിച്ച് ഹൈപ്പർ ടെൻഷനും ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഏറെ ഗുണം ചെയ്യും. ഡ്രൈ മാംഗോ പൗഡറിൻ്റെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ഈ വീഡിയോയിൽ കൂടി നോക്കാം. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാഴ്ച ശക്തി മെച്ചപ്പെടുത്തുന്ന വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ എന്നിവ ധാരാളം അടങ്ങിയതിനാൽ ഡ്രൈ മാംഗോ പൗഡർ കാഴ്ച ശക്തി മെച്ചപ്പെടുത്താൻ സഹായിക്കും. പതിവായുള്ള ഉപയോഗം കണ്ണുകളെ ആരോഗ്യമുള്ളതാക്കുകയും തിമിരം പോലുള്ള നേത്രരോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ദഹനത്തിന് ഡ്രൈ മാംഗോ പൗഡറിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഭക്ഷ്യനാരുകളും ധാരാളമുണ്ട്. ഇത് ദഹന വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കുകയും മലബന്ധം അകറ്റുകയും ചെയ്യുന്നു. ദിവസം അര ടീസ്പൂൺ മാത്രം ഡ്രൈ മാംഗോ പൗഡർ ഉപയോഗിക്കുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പ്രമേഹത്തെ പ്രതിരോധിക്കുന്നു. ഡ്രൈ മാംഗോ പൗഡറിന് മധുരവും പുളിയും എല്ലാം ചേർന്ന ഒരു രുചിയാണ്. കാരോട്ടിനോയിഡുകളും പോളിഫിനോളുകളും ഇതിൽ ധാരാളമുണ്ട്. ഉപാപചയ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും ഗ്ലൂക്കോസിൻ്റെ ആഗിരണത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇത് പ്രമേഹ രോഗികൾക്ക് ഒരു അനുഗ്രഹമാണ്. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. കലോറി വളരെ കുറഞ്ഞ ഡ്രൈ മാംഗോ പൗഡർ ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു. ഹൃദയത്തിന് മാങ്ങാപ്പൊടി കാർഡിയോവാസ്കുലാർ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. കാർഡിയോവാസ്കുലാർ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഇത് നല്ലതാണ്. ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നീ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും മികച്ചതാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. കരോട്ടിനോയിഡുകൾ ധാരാളം അടങ്ങിയ മാങ്ങാപ്പൊടി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. മാങ്ങാപ്പൊടിയിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസുകളായ മഗ്നീഷ്യം, ഫോസ്ഫറസ്, കാൽഷ്യം, പൊട്ടാസ്യം എന്നിവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ക്യാൻസർ തടയുന്നു. ക്യാൻസറിനെ തടയാൻ കഴിവുള്ള ഒന്നാണ് മാങ്ങാപ്പൊടി. കൂടാതെ ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ ഇതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന സ്കർവി എന്ന രോഗത്തെ തടയാൻ ഇത് മികച്ചതാണ്. അയൺ സമ്പുഷ്ടമാണ്. മാങ്ങാപ്പൊടിയിൽ അയൺ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഗർഭിണികൾക്കും വിളർച്ച ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഉണങ്ങിയ മാങ്ങാപ്പൊടി കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ കുറച്ച് പച്ചമാങ്ങ ചെറുതായി അരിഞ്ഞ് നല്ല വെയിലത്ത് വെച്ച് ഉണക്കി മിക്സിയിലിട്ട് പൊടിക്കാവുന്നതാണ്. ശേഷം നനവില്ലാത്ത ഒരു കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിക്കാം. വളരെ നാളത്തേക്ക് കേടുകൂടാതെ ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. കറികൾക്ക് പുളി കൂട്ടാനും ചമ്മന്തി, അവിയൽ അതുപോലുള്ള എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉണങ്ങിയ മാങ്ങാപ്പൊടിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.